ഒപ്പം വന്നിട്ടുണ്ട് ഒരു പെണ്ണ്, കൈ ഇങ്ങനെ ഉണങ്ങിയിരിക്കുകയാണ്, കൈ ഉണങ്ങിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പെണ്ണ് വന്നു ആയിഷ ബീവിന്റെ അടുത്ത്, റളിയല്ലാഹു തആലാൻഹ, കൈ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ അതിന് കൂടുതൽ എന്തെങ്കിലും കൈയിൽ നിന്ന് പിന്നെ പിന്നാലെ കൂടുന്നുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആലാൻഹ അവരോട് ചോദിച്ചു, എന്തേ ഇപ്പോ എന്താ നിങ്ങളെ കൈ ഇങ്ങനെ, എന്ത് കയ്യിന് എന്ത് പറ്റി, കൈ അങ്ങോട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, ആയിഷ ബീവി, ഇതിന്റെ കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വാപ്പ വളരെ ദാനശീലമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല ദാനം ചെയ്യുന്ന ആളാണ്. എന്റെ സ്വപ്നത്തിൽ ഞാൻ എന്റെ വാപ്പയെ കണ്ടു. വാപ്പയുടെ അരികത്ത് ഒരുപാട് ആളുകൾ, അവരുടെ അരികത്ത് മനോഹരമായ ഒരു ജലാശയമുണ്ട്. അതിൽ നിന്ന് അവരങ്ങനെ കുടിക്കുകയാണ്. അവിടെ അവിടെ വരുന്നവർക്ക് കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. ദാനം ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലത്തിന്റെ രൂപം കാണിച്ചു കൊടുക്കുക. അപ്പൊ വാപ്പാനെ ഞാൻ കണ്ടവിടെ, വാപ്പ ഒരുപാട് ആളുകളുടെ കൂടെ വലിയൊരു ജലാശയത്തിൽ ആയിരക്കണക്കിന് കോപ്പകൾ, അത് അവര് കുടിക്കുന്നുണ്ട്, വരുന്നവർക്ക് കുടിപ്പിക്കുന്നുണ്ട്. ഉമ്മ എവിടെയെന്ന് ഞാൻ വാപ്പയോട് ചോദിച്ചു. അയിന ഉമ്മീ, വാപ്പ നമ്മുടെ ഉമ്മ എവിടെ, ഉമ്മി മരിച്ചിട്ടുണ്ട്, ഉമ്മ എവിടെയെന്ന് ചോദിച്ചു. വാപ്പ പറഞ്ഞു, നോക്ക് എന്ന് പറഞ്ഞു. ഉന്ദുരി, ഉമ്മാനെ നോക്കുമ്പോ ഉമ്മാന്റെ അരികത്ത് ഒരു ചെറിയൊരു തുണി കഷ്ണേ ഉമ്മാന്റെ ദേഹത്തുള്ളൂ, ചെറിയൊരു കഷ്ണത്തിൽ ഇരിക്കുകയാണ്. വാപ്പ പറഞ്ഞു, ഉമ്മ തീരെ സ്വതക്ക ചെയ്യാത്ത ആളല്ലേ, ഒരു തുണിക്കഷ്ണം എന്ന് ആർക്കോ കൊടുത്തിട്ടുണ്ട് സ്വതക്ക, അതേ ഇപ്പൊ ദേഹത്തുള്ളൂ. പിന്നെ അന്ന് ആടിനർത്ഥപ്പോ ഒരല്പം നെയ്യിന്റെ കഷ്ണം സ്വതക്ക കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ദേഹത്ത് പറ്റിപ്പിടിച്ചു, അത് പിന്നെ ചൂട് കൊണ്ട് അങ്ങ് ഒലിച്ചു പോയിട്ടുണ്ട്. ഇതല്ലാതെ ഉമ്മാക്കിന് വേറൊന്നുമില്ല. ഉമ്മാക്ക് ഭയങ്കര ദാഹമാണ്. ഉമ്മ പറയുന്നുണ്ട്, സ്വതക്ക കൊടുക്കാൻ സമ്മതിക്കാത്തൊരു ഭാര്യ. ഭർത്താവ് സ്വതക്ക കൊടുക്കുന്ന ആളാണ്, ഭാര്യ സമ്മതിക്കൂല. കീറിപ്പറഞ്ഞൊരു വസ്ത്രേ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളൂ. ഇന്നത്തെ പിഷ്കന്മാരൊക്കെ ഉണ്ടാവും, ഈ പിഷ്കന്മാർക്ക് പിഷ്കന്മാരെ കണ്ട ദേഷ്യമാണെന്ന, അതാണ് ഈ പിഷ്കിന്റെ അവസ്ഥ. പിഷ്കന്മാർക്ക് തന്നെ പിഷ്കന്മാരെ പിടിക്കണില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യണമെന്ന് അള്ളാഹു പറയുന്നത്, ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞൊരു ഭാര്യയുടെ അനുഭവമായി പറയുന്നത്. ഉമ്മ പറയാണ്, വാ അതുഷാ, ദാഹണ്ട് മോളെ, അപ്പൊ ഞാൻ ആ ജലാശയത്തിൽ നിന്നൊരു കോപ്പ വെള്ളമെടുത്തിട്ട് ഉമ്മാക്ക് കുടിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ആരാണോ ഈ പെണ്ണിന് വെള്ളം കൊടുക്കുന്നത് അവരുടെ കൈ അല്ലാഹു ഉണക്കി കളയട്ടെ, ഉണക്കട്ടെ എന്ന് ഇവിടെ ദുആയിരിക്കുന്നു. ഉമ്മാക്ക് ഞാൻ വെള്ളം കൊടുക്കുകയും ചെയ്തു. രാവിലെ നോക്കുമ്പോ എന്റെ കൈ ഉണങ്ങിപ്പോയിട്ടുണ്ട്, ഡ്രൈ ആണ് ഈ കൈ. ഈ കൈയുമായി വന്നു ആയിഷ ബീവിന്റെ അരികത്തേക്ക് റളിയല്ലാഹു തആലാൻഹ, സ്വഹാബിയത്തിനെ കാണിച്ചു കൊടുക്കാൻ. സ്വപ്നത്തിലാണ് നടന്നത്, പക്ഷെ ഭൗതിക ലോകത്തിൽ സംഭവിച്ചു. വേറൊരു പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു തആലാൻഹ തന്നെ വന്നിട്ടുള്ളത്. സഈദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസ്, ആയിഷ ബീവിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പെണ്ണ് വന്ന് അങ്ങനെ പറയാ, നുണ പറയുന്ന പെണ്ണായിരുന്നു, അതാണ് ഏറ്റവും വലിയ രസം. ആ പെണ്ണ് എന്താ പറഞ്ഞത്? ബായഅത്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. എന്ത്? ഞാൻ ശിർക്ക് ചെയ്യില്ലെന്നും മോഷണം ചെയ്യില്ലെന്നും വ്യഭിചരിക്കുകയില്ലെന്നും മക്കളെ കൊല്ലുകയില്ലെന്നും നുണ പറയുകയില്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു പറയുന്നുണ്ട്, يبايعنك الا يشركن بالله ولا يسرقن ولا يزنين ولا يفترين بين ايديهن وارجلهن لا سوره الممتحن പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഇതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞതെല്ലാം ചെയ്തു വിട്ടിട്ടുണ്ട് ആയിഷ ബീവി. ഔഫി വഫാലി റബ്ബി, എൻ്റെ പടച്ചവനാണെങ്കിലും എനിക്ക് കാര്യമായ ഉപകാരം ചെയ്തുന്നിട്ടുണ്ട്. അള്ളാഹനെ തന്നെയാണ് സത്യം, അള്ളാഹുവിനെ ശിക്ഷിക്കൂല. ഇങ്ങനെ ഒരു ഒരു പെണ്ണ് പറഞ്ഞു പോയി ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ മുമ്പിൽ. ഇതൊക്കെ പറഞ്ഞ് നുണയായിരുന്നു, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ പറഞ്ഞതൊക്കെ നുണയായിരുന്നു. അവള് വ്യഭിചരിച്ചിട്ടുണ്ട്, അവള് അവര് മക്കളെ കൊന്നിട്ടുണ്ട്, അവള് മോഷണം ചെയ്തിട്ടുണ്ട്, ശിർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവി അരികത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിക്ക് ഞാൻ വാക്കുകൊടുത്ത് ഞാൻ വളരെ ഉഷാറായിട്ട് അതൊക്കെ ചെയ്തു പോരുന്നുണ്ട്, ഇനി എന്നെ അള്ളാഹു ശിക്ഷിക്കൂല. എന്താണ് ആ ധൈര്യം പടച്ചോനെ? പിറ്റേന്ന് ഉറക്കം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആയിഷ ബീവിയും സഹാബികത്തുകളും മുഴുവൻ കണ്ടത് മുഖത്ത് അഞ്ച് വിരലിന്റെ പണം അടച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്.
എന്തേന്ന് ചോദിച്ചു ആയിഷ ബീവി. ഞാൻ ഈ ഡയലോഗൊക്കെ നിങ്ങളോട് ഒന്ന് പറഞ്ഞു പോയില്ലേ, ഇന്നലെ ഇന്നലെ രാത്രി എന്റെ അരികത്തേക്ക് ഒരു മലക്ക് വന്നു. നീ മാന്യമായ വസ്ത്രം ധരിക്കാതെ പുറത്ത് ഇറങ്ങി നടന്നിരുന്നവളല്ലേ, മലക്ക് ചോദിക്കാം, അള്ളാഹു പറഞ്ഞ വേഷം ധരിക്കാതെ നീ ഇറങ്ങി നടന്നവളല്ലയോ, നിന്റെ സൗന്ദര്യം നീ ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നവളല്ലേ, നിങ്ങളുടെ നന്മകൾ നിങ്ങൾ തടഞ്ഞു വെക്കുന്നവളല്ലേ, അയൽവാസികളെ ബുദ്ധിമുട്ടാക്കുന്നവളല്ലേ, ഭർത്താവ് പറഞ്ഞത് കേൾക്കാതെ നടക്കുന്നവളല്ലേ പെണ്ണേ നീയേ. എന്നിട്ട് ആ മലക്ക് കയ്യിന്റെ അഞ്ചു വിരലുകൊണ്ട് എന്റെ മുഖത്തേക്കൊരു പടപടച്ചു, എന്നിട്ട് പറഞ്ഞു ഹംസും ബിഹംസിൻ, അഞ്ചു തെറ്റുകളാണ് നീ ചെയ്തത്, അഞ്ചിന് പകരം അഞ്ച് കടക്കട്ടെ എന്ന് എന്നോട് പറഞ്ഞു. ലൗസിത്തിനാക്കി ആറ് തെറ്റ് നീ ചെയ്താൽ ഏഴ് നീ വിളിച്ചു പറഞ്ഞാൽ ഏഴ് അടയാളങ്ങൾ നിന്റെ മുഖത്ത് പതിയുമെന്ന് പറഞ്ഞു. ഫഅസ്ബഹതു, നേരം പുലർന്നു നോക്കുമ്പോൾ ആയിഷ ബീവി, വഅസറുൽ അസാബിഇ ഫീ വജ്ഹി, ഈ വിരലിന്റെ അടയാളം എന്റെ മുഖത്ത് പതിഞ്ഞിരിക്കുന്നു. നടന്ന സ്വപ്നത്തിലാ. ഇതൊക്കെ സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലമാണിത്. ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമാണ് മുഅത്ത. ഇമാമു ദാരിൽ ഹിജ്റ മദീന കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ആലിമു മദീന, യംലഉ തിബാഖൽ അർദ് ഇൽമ എന്ന് പറഞ്ഞ മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ടവർ പറയാണ്, യഅഖൂബ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അഷജ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഖൈറായ ഒരു മനുഷ്യനാണ് യഅഖൂബ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അഷജ് റഹിമഹുല്ലാ. ബഹുമാനപ്പെട്ടവർ യുദ്ധത്തിൽ പോയി ഷഹീദായ ആളാണ്. യുദ്ധം നടക്കുന്നതിന്റെ തലേന്ന് ഉറങ്ങിക്കിടന്ന മഹാൻ അവര് തന്റെ കൂട്ടുകാരോട്, അവരെന്ന കപ്പലിലായിരുന്നു, കപ്പലില്ല, യാത്ര ചെയ്തു പോകണം, സുബ്ഹാനല്ലാഹ്, അരി അവിടെ കരയിലെത്തിയിട്ട് അവിടെ യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്, കപ്പലിൽ അവർക്ക് വെള്ളമേ ഉള്ളൂ, പാലൊന്നും കുടിക്കാനില്ല. അങ്ങനത്തെ ഒരു സന്ദർഭം, കപ്പലിൽ കടന്നവർ വിശ്രമിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ മഹാനായ യഅഖൂബ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അഷജ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം തന്റെ കൂട്ടുകാരോട് അവർ പറഞ്ഞു കൊടുത്തു, ഇന്നലെ ഞാൻ ഒരു അത്ഭുതം കണ്ടു, കഅന്നി ഉദ്ഖിൽതുൽ ജന്ന, എന്നെ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച പോലെ, ഫസഖീതു ലബന, എനിക്ക് പാല് കുടിക്കാൻ തന്നു, സുബ്ഹാനല്ലാഹ്, പാല് കുടിക്കാൻ തന്നു. എന്നിട്ട് ഫസ്തഖാ, ഒന്ന് ഛർദിച്ചു നോക്കി ബഹുമാനപ്പെട്ടവർ യഅഖൂബ് റളിയല്ലാഹു അൻഹു, ഒന്ന് ഛർദിച്ചു നോക്കി, ഫഖാ അല്ലബൻ, ഛർദിച്ചത് പാലായിരുന്നു. ഉലമാ പറയുന്നു ആ സ്വപ്നത്തിൽ അവരെ കണ്ട സമയം ബഹുമാനപ്പെട്ടവർ ഛർദിച്ചത്, ഈ സ്വപ്നം പറഞ്ഞു കൊടുത്തത് അവർ കപ്പലിലായിരിക്കയാ, വമാ ഫി സഫീനത്തി ലബനുൻ വലാ ഷാത്, അന്ന് കപ്പലിൽ ഒരു ആട് പാല് കൊടുക്കുന്ന ആടോ പാലോ കപ്പലിൽ ഇല്ലായിരുന്നു. സ്വപ്നത്തിൽ കണ്ടതാ, പക്ഷേ പ്രത്യക്ഷത്തിൽ കണ്ടു. ഇത് രേഖപ്പെടുത്തിയത് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. തഅ്സീറുർ റൂഹ് ബിർറൂഹ്, മഹാനായ നാഫി റളിയല്ലാഹു അൻഹു അൽ ഖാരി, പ്രസിദ്ധനായ നാഫി എന്നവർ, ആസിം എന്നവരുണ്ട് നമ്മുടെ ഖാരിയിലെ ഖുറാഉ സബഈൽ, മഹാനായ നാഫി റഹിമഹുല്ലാ, ഏറ്റവും മനോഹര ഖുർആനിന്റെ തിലാവത്തിന്റെ ഇമാമിയങ്ങളിൽ ഖുർആൻ ഓതുന്ന ഖുർആനിന്റെ ഇൽമിൽ ആലിമാണ് മഹാനായ നാഫി റളിയല്ലാഹു. എപ്പോഴും വായിൽ നിന്ന് നല്ല സുഗന്ധം വരും, നല്ല സുഗന്ധം. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എപ്പോഴിങ്ങനെ ഇരിക്കുമ്പോ സുഗന്ധം പൂശിയിട്ടാണോ ഖുർആൻ ഓതാൻ വരാറുള്ളത്? അവര് പറഞ്ഞു, യാ അല്ലാ, ഞാൻ സുഗന്ധം തൊടാറേ ഇല്ല, അതിനടുത്തേക്ക് പോലും പോകാറില്ല. എന്തേ പിന്നെ നിങ്ങൾ വല്ലാത്ത സുഗന്ധം മണക്കുന്നുവല്ലോ. നാഫി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, അല്ലാഹുവിന്റെ റസൂൽ, വഹുവ യഖ്റഉ ഫീ ഫമീ, എന്റെ വായയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഓതി തന്നിട്ടുണ്ട്, ഖുർആൻ ഓതി തന്നു, എന്റെ വായയിലേക്ക് ഓതി തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമിൻ ദാലികൽ വഖ്ത്, ആ സമയം മുതൽ എന്റെ വായയിൽ, യുഷമ്മു മിൻ ഫിയാ ഹാദിഹി റായിഹ, ഈ സുഗന്ധം എന്റെ വായിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സ്വപ്നം കണ്ടതിൽ പിന്നെ ആര്,
ഖിറാഅത്തിന്റെ ഇമാം നാഫിഉ റളിയല്ലാഹു തആല അൻഹു. തഅ്സീറു റൂഹ് ഫിർ റൂഹ്, ഒരു റൂഹ് മറ്റൊരു റൂഹിൽ ചെയ്യുന്ന പ്രതിഫലനം ഉലമാ രേഖപ്പെടുത്തുകയാണ്. ഇത് മോശപ്പെട്ട ആളുകൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. പന്നി മാംസം വായിൽ രണ്ട് മാസത്തോളം മണത്ത് നടന്ന ആളുണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ വഴി വരാൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു തഹജ്ജുദ് സ്കരിക്കുന്ന ആളാ. മുമിനീങ്ങളെ നമുക്ക് തഹജ്ജുദ് സ്കരിക്കണ്ടേ? അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്. ഞാൻ ഈ സംഭവം വിവരിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടെ അതിന്റെ ഇടയിലേക്ക് ചേർത്ത് പറയാം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരിങ്ങനെ പറയാണ്, ഹഫ്സ ബീവിന്റെ ആങ്ങളെയാണല്ലോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ മകളാണ് ആര്? ഹഫ്സ ബീവി. ഹഫ്സ ബീവി ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹു. അപ്പൊ അവരോട് പറഞ്ഞു കൊടുത്തൊരു ചരിത്രമുണ്ട്. സ്വഹീഹ് മുസ്ലിമിലാണ് ഹദീസ് എന്നാണ് എന്റെ ഓർമ്മ. സ്വഹീഹായ ഹദീസാണ്. അള്ളാഹിന്റെ റസൂൽ എന്നും നേരം വെളുത്താ ചോദിക്കും, ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? നോക്കണം അള്ളാഹിന്റെ റസൂലിന്റെ ചോദ്യം. ഇന്നലെ ആരെങ്കിലും സ്വപ്നം കണ്ടോ? അപ്പൊ സ്വഹാബികൾ കഥ പറയും. അപ്പൊ ചിലരൊക്കെ പറഞ്ഞു കൊടുക്കും, നബി തങ്ങൾ അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തഅവീലു റുയ. ഇബ്നു ഉമർ തങ്ങൾ പറയാ, പടച്ചോനെ എനിക്കൊരു സ്വപ്നം എന്ന് കണ്ടാൽ എത്ര റാഹത്ത്. ഒന്ന് പറഞ്ഞു കൊടുക്കണേ, ഒരു സ്വപ്നം കാണണ്ടേ? എത്ര ആൾക്കാരുണ്ടാവും ഇപ്പൊ നമ്മളെ കൂട്ടത്തില്? കാലങ്ങളായിട്ട് ഒരു സ്വപ്നം കണ്ടിട്ടില്ല. ചിലൊരു സ്വപ്നം കണ്ട് കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടാറില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും പടച്ച തമ്പുരാന്. സ്വപ്നം വരണ്ടേ? എന്താ ചെയ്യ? ആയിക്കോട്ടെ. ഇബ്നു ഉമർ തങ്ങൾ ഇങ്ങനെ കൊതിച്ചു. ഒരു ദിവസം പള്ളി മസ്ജിദ് നബവിയിൽ കിടന്നുറങ്ങി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹ് നിന്റെ പള്ളിയിലാണ് ഞാൻ കിടന്നുറങ്ങണത്. പള്ളിയിലെന്ന് ഉറങ്ങിയിട്ടുണ്ട് സ്വഹാബിമാർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളി കിടന്നിട്ട് പറഞ്ഞു, യാ അല്ലാഹ്, ഇന്നിൽ എന്തെങ്കിലും ഒരു ഖൈർ എന്റെ ഉള്ളിലുണ്ട് എന്ന് നിനക്കറിയുമെങ്കിൽ ഇന്നൊരു സ്വപ്നം കാണിച്ചു തരണം പടച്ചോനെ. അല്ലാഹിന്റെ റസൂൽ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോ എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരുമോ അല്ലാഹ്? ആര് ചോദിച്ചു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അന്നൊരു സ്വപ്നം കണ്ടു. എന്താ കണ്ടെന്നറിയോ? മരിച്ചുപോയി. രണ്ട് മലക്കുകൾ വന്ന് പിടിച്ചു കൊണ്ടുപോവാ. രണ്ട് മലക്കുകൾ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് നരകങ്ങനെ കാണിച്ചു. നരകങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് അവിടെ. എനിക്ക് പരിചയമില്ല, കുറെ ആൾക്കാർ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പേടിച്ചു. അപ്പൊ വേറൊരു മലക്ക് വന്നു, ലൻ തുറ ലൻ തുറ എന്നോട് പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു എന്നോട്. ആ അങ്ങനെ ഞാൻ അങ്ങ് ഞെട്ടി ഉണർന്നു. ഇത് കണ്ടപ്പോ പിറ്റേന്ന് നേരം പുലർന്നപ്പോ ഓടിച്ചെന്നു ഹഫ്സ ബീവിക്ക്. പെങ്ങളോട് പറഞ്ഞു, നിങ്ങളെ അള്ളാന്റെ റസൂലോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്നതാ സ്വപ്നം. പെങ്ങളോട് പറഞ്ഞു കൊടുത്തു. പെങ്ങൾ അള്ളാന്റെ റസൂലിനോട് പറയുമല്ലോ എന്ന് വിചാരിച്ച് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, നബിയെ ആങ്ങളെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടുവല്ലോ. നബി ഞങ്ങൾ പറഞ്ഞു, നിഅമ റജുൽ, നല്ല മനുഷ്യനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ, നല്ല ചെറുപ്പക്കാരനാ. ലൗകാന യുസല്ലി ബില്ലൈൽ, രണ്ടറക്കാത്ത തഹജ്ജുദെങ്കിലും രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ആള് ബെസ്റ്റായി പോയി. സ്വപ്നൊക്കെ എന്താ പറഞ്ഞ്? നരകം കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് എത്തില്ലട്ടോന്നാ. നരകം പോലും കാണാതെ സ്വർഗത്തേക്ക് പോണം, അതിന് രണ്ടറക്കാത്ത തഹജ്ജുദെങ്കിലും നിസ്കരിക്കാൻ പറയണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ, അതിന്റെ ശേഷം ഞാൻ രണ്ടറക്കാത്തെങ്കിലും സുബ്ഹിന്റെ മുമ്പ് ഉറക്കത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കാതെ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം കടന്നുപോയിട്ടില്ല. അല്ലാ, നമ്മൾ റമദാനിൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? റമദാൻ വരുമ്പോൾ തഹജ്ജുദും ഖിയാമൊക്കെ ഉഷാറ. റമദാൻ്റെ അപ്പുറത്തേക്കും വേണം. അല്ലാഹു നമ്മളെയൊക്കെ സഹായിക്കുമാറാകട്ടെ.